ഡിസംബർ പതിനഞ്ചിന് ഗാസയിൽ മൂന്ന് ഇസ്രയേലി ബന്ധുക്കളെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയ സംഭവം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഈ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ുടെ സഹായത്തിനായുള്ള നിലവിളി ഇസ്രയേൽ സൈന്യം കേട്ടിരുന്നുവെന്നും എന്നാൽ ആ നിലവിളി ഇസ്രായേൽ സൈനികരെ ആക്രമണത്തിലേക്ക് വലച്ചിഴയ്ക്കാനുള്ള ഹമാസിന്റെ തന്ത്രമായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നുമാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത് ഇസ്രയേൽ സൈനികർ അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും സൈനിക വക്താവ് പറഞ്ഞു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിലേക്ക് കടന്നുകയറി ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തുകയും നിരവധി പേരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടു ചെയ്തിരുന്നു ഹമാസ് തട്ടിക്കൊണ്ടുപോയ മൂന്ന് ബന്ദികളെ ഡിസംബർ പതിനഞ്ചിന് ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം സൈന്യം ഉടൻ ഏറ്റെടുത്തിരുന്നു പലസ്തീൻ സംഘർഷം ബന്ദികളാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് പേരിൽ ഉൾപ്പെട്ടിരുന്ന മൂന്ന് പേരെയാണ് സൈന്യം കൊലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സംഭവത്തിൽ ദുരുദ്വേഷം ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ആ നിമിഷം ഉചിതമായ തീരുമാനമാണ് സൈനികർ കൈക്കൊണ്ടതെന്നും പക്ഷേ അത് നിർഭാഗ്യമായി മാറുകയായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണെന്ന് കരസേന മേധാവി ജനറൽ ഹർസി ഹലേവി ഒരു പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി അടിയന്തര ഭീഷണിയുടെയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടേറിയതുമായ സാഹചര്യത്തിൽ വെടിവെക്കുന്നതിന് മുൻപ് ഒരു നിമിഷം പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ സിറ്റിയിലെ ഷെജെയ മേഖലയിൽ ഹമാസ് പോരാളികൾ ബന്ദികളാക്കിയ പേർ ഇസ്രയേൽ സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടത് ഇസ്രയേലിനെ നടുക്കിയിരുന്നു ഹമാസ് പോരാളികളുമായി ശക്തമായ പോരാട്ടം നടക്കുന്ന സമയമായിരുന്നുവെന്നും കനത്ത വെടിവയ്പ് നടക്കുന്ന കെട്ടിടങ്ങളിൽ ജനങ്ങളെ ബന്ദികളാക്കിയതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല എന്നും ഇസ്രയേൽ സൈന്യം അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബന്ദികളാക്കിയവർ അവരുടെ ഷർട്ട് അഴിച്ചുമാറ്റിയതായും അവരിലൊരാൾ വെള്ളക്കൊടി വീശുന്നതായും കാണാൻ കഴിഞ്ഞു എന്നാൽ മൃതദേഹങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് അവരെ ബന്ദികളാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് സൈന്യം പറയുകയാണ് ബന്ദികളുടെ സഹായത്തിനായുള്ള നിലവിളി പതിയിരുന്ന് സൈന്യത്തെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ തന്ത്രമായി വ്യാഖ്യാനിച്ചു എന്നും സൈന്യം പറയുന്നു ബന്ദികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ ഐ ഡി എഫ് പരാജയപ്പെട്ടു എന്നും ഹലേവി പറഞ്ഞു മുഴുവൻ കമാൻഡ് ശൃംഖലയും ഈ വിഷമകരമായ സംഭവത്തിന് ഉത്തരവാദികളാണ് ഈ സംഭവത്തിൽ ഖേദിക്കുന്നു മരണപ്പെട്ട മൂന്ന് ബന്ദികളുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും സൈന്യം വ്യക്തമാക്കുകയുണ്ടായി നവംബറിൽ നൂറ്റി പത്ത് പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു ഗാസയിൽ അവശേഷിക്കുന്ന നൂറിലധികം ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറിന ഇസ്രായേൽ സർക്കാരിന്മേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ സ്ത്രീകളെയും കൗമാരക്കാരി മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ഗാസയിൽ കൈവശം വച്ചിരുന്ന നൂറിലധികം സ്ത്രീകളെയും കുട്ടികളെയും വിദേശികളെയും വിട്ടയക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതോടൊപ്പം ഖത്തൽ സമർപ്പിച്ച ബന്ദി കൈമാറ്റ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ഇസ്രയേൽ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വിവരം യുദ്ധം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റ ചർച്ചയ്ക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഹമാസ് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുമായി യു എസ് പ്രതിരോധ മന്ത്രി സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചർച്ച നടത്തിയിരുന്നു ആക്രമണത്തിൽ ഇന്നലെയും ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ബന്ദികളെ ഉടന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമില് വന് ഉണ്ടായി